നമസ്തെ, പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതിയിൽ തിരിച്ചടിയുണ്ടായാൽ ആചാര സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് പന്തളം കൊട്ടാരം. ആചാരങ്ങൾക്ക് നിയമ സംരക്ഷണം പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതായി പി ജി ശശികുമാരവർമ്മ ജനം ടി വിയോട്. ശബരിമല യുവതീ പ്രവേശന വിധിക്ക് ഇന്ന് ഒരാണ്ട്. പുനഃപരിശോധനാ ഹർജിയിൽ കോടതി ആവശ്യപ്പെട്ട രേഖകൾ സമർപ്പിക്കാതെ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും. മരടിലെ ഫ്ളാറ്റുകൾ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ പൊളിക്കാൻ തീരുമാനം. ഒഴിപ്പിക്കൽ നാളെ മുതൽ ഒക്ടോബർ 3 വരെ. പ്രതിഷേധവുമായി ഫ്ളാറ്റ് ഉടമകൾ. നഷ്ടപരിഹാരം നൽകൽ അടക്കമുള്ള വിഷയങ്ങൾ പരിഗണിക്കാൻ സമിതി രൂപീകരിച്ച് സുപ്രീം കോടതി. നിർമ്മാതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ചരിത്രം കുറിച്ച അമേരിക്കൻ പര്യടനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ തിരിച്ചെത്തി. പാലം വിമാനത്താവളത്തിന് പുറത്ത് പ്രധാനമന്ത്രിയെ വരവേറ്റ് ആയിരക്കണക്കിന് ബി ജെ പി പ്രവർത്തകർ. രാജ്യത്തെ 130 കോടി ജനങ്ങൾക്കും നന്ദിയെന്ന് പ്രധാനമന്ത്രി. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം. കോന്നിയിൽ മോഹൻരാജ് തന്നെ. അനുനയത്തിന് വഴങ്ങി അടൂർ പ്രകാശ് പക്ഷം. പാർട്ടിക്ക് വിധേയനെന്ന് റോബിൻ പീറ്റർ. പാലയിലെ തോൽവിക്ക് കാരണം ജോസ് കെ മാണിയെന്ന് പി ജെ ജോസഫ്. കാരണക്കാരൻ ജോസഫ് എന്ന് ജോസ് ടോം. പാലാരിവട്ടം പാലം അഴിമതിയിൽ മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിന് ഗൂഢലക്ഷ്യമെന്ന് ഹൈക്കോടതിയിൽ വിജിലൻസ്. കരാറുകാരന് വായ്പ അനുവദിച്ചത് ചട്ടം ലംഘിച്ച. പലിശ കുറച്ചതുവഴി സർക്കാരിനുണ്ടായത് 56 ലക്ഷം രൂപയുടെ നഷ്ടമെന്നും വിജിലൻസ്. ദേവികുളത്തെ ഉദ്യോഗസ്ഥരെ മാറ്റാനുള്ള വിവാദ ഉത്തരവ് പിൻവലിച്ച് സർക്കാർ. കശ്മീരിലെ റംബാനിൽ ഗ്രാമീണരെ ബന്ദിയാക്കിയ 4 ഭീകരരെ സൈന്യം വധിച്ചു. മുഴുവൻ ഗ്രാമീണരെയും സൈന്യം മോചിപ്പിച്ചു. ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു. 370 അനുച്ഛേദം റദ്ദാക്കിയതിനെതിരായ ഹർജികൾ പരിഗണിക്കാൻ ജസ്റ്റിസ് രമണയുടെ നേതൃത്വത്തിൽ 5-അംഗ ഭരണഘടനാ ബെഞ്ച്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മിക്സ്ഡ് റിലേയിൽ ഇന്ത്യ ഫൈനലിൽ. നേട്ടം 4x400 മീറ്റർ റിലേയിൽ. മത്സരിച്ച 4 പേരും മലയാളികൾ. അടുത്ത വർഷത്തെ ടോക്കിയോ ഒളിമ്പിക്സിനും യോഗ്യത നേടി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ശബരിമല യുവതീ പ്രവേശന വിധി സംബന്ധിച്ച പുനഃപരിശോധനാ ഹർജികൾ വിശ്വാസികൾക്കെതിരാണെങ്കിൽ ആചാര സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ഉണ്ടാകുമെന്ന് പന്തളം കൊട്ടാരം. കോടതി വിധി അനുകൂലമായില്ലെങ്കിൽ വിശ്വാസ ആചാര സംരക്ഷണത്തിന് നിയമ സംരക്ഷണം ഉറപ്പുവരുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പന്തളം കൊട്ടാരത്തിന് നേരിട്ട് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് കൊട്ടാരം നിർവാഹക സംഘം അധ്യക്ഷൻ പി ജി ശശികുമാരവർമ്മ ജനം ടി വിയോട് പറഞ്ഞു. ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശിക്കാമെന്ന സുപ്രീംകോടതി വന്ന 1 വർഷം പിന്നിടുമ്പോൾ വിശ്വാസി സമൂഹത്തിന് ഏറെ ആശ്വാസം പകരുന്ന നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പന്തളം കൊട്ടാരത്തെ അറിയിച്ചത്. നിലവിൽ സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള പുനഃപരിശോധനാ ഹർജികളിൽ അന്തിമവിധി വിശ്വാസ ആചാരങ്ങൾക്ക് എതിരാണെങ്കിൽ ശബരിമലയിലെ ആചാരങ്ങൾക്ക് ഭരണഘടനാപരമായ സംരക്ഷണം ഉറപ്പുവരുത്തുമെന്ന് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പന്തളം കൊട്ടാരത്തിന് ഉറപ്പു നൽകി. ഞങ്ങൾ പ്രധാനമന്ത്രിയുമായിട്ട് ഇലക്ഷന് മുമ്പായിട്ട് നടത്തിയ സംഭാഷണത്തിൽ തീർച്ചയായിട്ടും കോടതി വിധി അനുകൂലമല്ലെങ്കിൽ മറ്റ് നിയമ നടപടികളെക്കുറിച്ച് ഞങ്ങൾ തീർച്ചയായിട്ടും ആലോചിക്കും എന്ന് പറയുകയും തുടർന്ന് NDA തെരഞ്ഞെടുപ്പ് എന്തിനകത്ത് തെരഞ്ഞെടുപ്പ് അതിനകത്ത് വാഗ്ദാനങ്ങളിൽ ഒന്ന് പറഞ്ഞിട്ടുമുണ്ട്. തീർച്ചയായിട്ടും ഇത് നടപടി അനുകൂലമായിട്ട് സ്വീകരിക്കും എന്നുള്ള ഒരു നിർദ്ദേശം ഇത് തീരുമാനം പറഞ്ഞിട്ടുമുണ്ട്. നിലവിൽ സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാലാണ് കേന്ദ്ര സർക്കാർ ഇതിൽ ഇടപെടാത്തത്. കോടതിയുടെ അന്തിമവിധി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഉണ്ടാകുമെന്നും ഇത് പ്രതികൂലമാണെങ്കിൽ ഭാരത സർക്കാർ പന്തളം കൊട്ടാരത്തിലോടും വിശ്വാസികളോടും ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പ് തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘം അധ്യക്ഷൻ പി ജി ശശികുമാരവർമ്മ ജനം ടി വിയോട് വ്യക്തമാക്കി. ജനം പത്തനംതിട്ട. ശബരിമല പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി അടുത്ത മാസം പരിഗണിക്കാനിരിക്കെ കോടതി ആവശ്യപ്പെട്ട രേഖകൾ നൽകാതെ സംസ്ഥാന സർക്കാർ. ശബരിമലയിൽ യുവതീ പ്രവേശനം തടഞ്ഞുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 1955 പുറപ്പെടുവിച്ചിരുന്ന വിജ്ഞാപനങ്ങളുടെ പകർപ്പ് ഹാജരാക്കാനാണ് സുപ്രീം കോടതി ജഡ്ജസ് ലൈബ്രറി ആവശ്യപ്പെട്ടത്. എന്നാൽ രേഖകൾ കൈവശമില്ലെന്നാണ് സർക്കാരും ദേവസ്വം ബോർഡും സുപ്രീം കോടതിയെ അറിയിച്ചത്.
സർക്കാർ നീക്കം കോടതി വിധി ഭക്തർക്ക് എതിരാക്കാൻ വേണ്ടിയാണെന്നാണ് ആക്ഷേപം. 1955 ഒക്ടോബർ 21-നും 1956 നവംബർ 27-നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കരുതെന്നും അതിൻ്റെ ആചാരപരമായ പ്രത്യേകതകളും ചൂണ്ടിക്കാട്ടി യുവതി പ്രവേശനത്തെ തടഞ്ഞുകൊണ്ട് വിജ്ഞാപനമിറക്കിയിരുന്നു. ഈ വിജ്ഞാപനത്തെപ്പറ്റി മുൻപ് വിധി പ്രസ്താവിച്ച ഇന്ദു മൽഹോത്ര വിധിന്യായത്തിൽ പരാമർശം നടത്തിയിരുന്നു. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്നതിന് മുൻപ് ഈ വിജ്ഞാപനത്തിൻ്റെ പകർപ്പടക്കമുള്ള ചില രേഖകൾ സുപ്രീംകോടതിയുടെ ജഡ്ജസ് ലൈബ്രറി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് തങ്ങളുടെ കൈവശമില്ല എന്ന് ദേവസ്വം ബോർഡും സർക്കാരും സുപ്രീംകോടതിയെ അറിയിച്ചു. ദേവസ്വം ബോർഡിനോടും കേരള ഗവൺമെൻറ്റിനോടും എല്ലാവരോടും ആവശ്യപ്പെട്ടു ഇതിൻ്റെ ഒരു കോപ്പി കിട്ടുമെന്ന്. ദൗർഭാഗ്യവശാൽ കേരള ഗവൺമെൻറ്റിൻ്റെയിൽ അങ്ങനെ ഒരു ഉത്തരവിൻ്റെ കോപ്പിയേ ഇല്ല. 1955-ലെയും 1956-ലെയും രണ്ട് ഉത്തരവിൻ്റെ കോപ്പിയാണ്. ദേവസ്വം ബോർഡിൻ്റെയിലും ഇല്ല, ഒന്നുമില്ല. പന്തളം കൊട്ടാരത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് 1955-ലെ ദേവസ്വം ബോർഡിൽ ഈ ഇപ്പോഴത്തെ ഈ ആക്റ്റ് വന്നപ്പോൾ ആ ആക്റ്റ് വന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അതിനുള്ള ഒരു ഉത്തരവായിരുന്നു. അത് വളരെ ആ ചോദ്യം ചോദിച്ചത് വളരെ നമുക്ക് വളരെ പോസിറ്റീവാണ്. കാരണം ഇത് സുപ്രീം കോടതി വിധിയിൽ നമ്മുടെ ശ്രീമതി ഇന്ദു മൽഹോത്ര അവരുടെ വിധിയിൽ റെഫർ ചെയ്തിരുന്ന ഒരു ഉത്തരവാണ്. ആ ഉത്തരവിൻ്റെ കോപ്പി കിട്ടുമോ എന്നാണ് അന്വേഷിച്ചത്. വിശ്വാസികൾക്ക് വിരുദ്ധമായി സുപ്രീംകോടതി വീണ്ടും നിലപാട് സ്വീകരിക്കാനായാണ് സർക്കാരിൻ്റെ ഈ നീക്കമെന്ന് വ്യക്തം. എന്നാൽ സുപ്രീംകോടതി ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും പന്തളം കൊട്ടാരം അഭിഭാഷകൻ മുഖേന ഇന്നലെ തന്നെ സുപ്രീംകോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. വിശ്വാസികൾക്ക് ഒപ്പമാണ് തങ്ങളെന്നും ശബരിമലയുടെ കാര്യത്തിൽ തെറ്റുപറ്റിയെന്നും CPM സംസ്ഥാന സെക്രട്ടറി അടക്കം വീടുകൾ കയറി പറയുമ്പോൾ വീണ്ടും വിശ്വാസികൾക്ക് വിരുദ്ധമായ നിലപാടാണ് സർക്കാർ സുപ്രീംകോടതിയിൽ അടക്കം സ്വീകരിക്കുന്നത്. ജനം പത്തനംതിട്ട. മരട് ഫ്ലാറ്റ് ഒഴിപ്പിക്കൽ നാളെ തുടങ്ങുമെന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസ്. കർമ്മ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് ടോം ജോസ് പറഞ്ഞു. അതിനിടെ നാളെ മുതൽ ഫ്ളാറ്റ് ഉടമകൾ നിരാഹാര സമരം തുടങ്ങുമെന്ന നിലപാടിലാണ്. സുപ്രീംകോടതി വിധി പ്രകാരം പൊളിച്ചു നീക്കുന്ന ഫ്ളാറ്റുകളിൽ നിന്ന് താമസക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികൾ ഞായറാഴ്ച തുടങ്ങും. നിലവിൽ തയ്യാറാക്കിയ കർമ്മ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസ് അറിയിച്ചു. ആക്ഷൻ പ്ലാൻ അനുസരിച്ച് കോടതിയിൽ കൊടുത്തിരിക്കുന്ന പ്ലാൻ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും. സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് 4 ആഴ്ചയ്ക്കുള്ളിൽ ഇതിനുള്ള അവർക്ക് കൊടുക്കാനായിട്ടുള്ള ഫണ്ട്സ് കൊടുക്കണമെന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കോർട്ട് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ടെൻഡർ ഇത് ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. എന്നാൽ താമസം ഒഴിയാൻ കൂടുതൽ സമയം വേണമെന്ന് ഫ്ളാറ്റ് ഉടമകൾ ആവശ്യപ്പെട്ടു. ഇതിനിടെ പലരും ഫ്ളാറ്റുകൾ ഒഴിയാൻ ആരംഭിച്ചിട്ടുണ്ട്. വീട്ടു സാധനങ്ങളെല്ലാം മറ്റിടങ്ങളിലേക്ക് മാറ്റി തുടങ്ങി. എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുകയാണെങ്കിൽ സമാധാനപരമായ ഒരു ഒഴിഞ്ഞുപോകൽ ഇവിടെ നടക്കും. അതല്ലെങ്കിൽ നാളെ മുതൽ ഞങ്ങളിവിടെ നിരാഹാര സത്യാഗ്രഹം അനിശ്ചിത കാലത്തേക്ക് ആരംഭിക്കുകയാണ്. ഫ്ളാറ്റ് പൊളിക്കൽ മരട് നഗരസഭാ ഭരണത്തെയും സ്തംഭനാവസ്ഥയിലാക്കുകയാണ്. നിലവിൽ സെക്രട്ടറിയുടെ അധിക ചുമതല വഹിക്കുന്ന സബ് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഫ്ളാറ്റ് പൊളിക്കൽ ഒഴികെയുള്ള ഭരണകാര്യങ്ങളിൽ ഇടപെടുകയോ പ്രധാന ഫയലുകളിൽ ഒപ്പിടുകയോ ചെയ്യുന്നില്ല. ഒരുപാട് ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ എല്ലാം പെൻഡിങ്ങിലാണ്. ഇപ്പോൾ ഒരു സബ് കളക്ടർ അഡീഷണൽ ചാർജ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അഡീഷണൽ ചാർജിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് തന്നെ. ഭരണസ്തംഭനം പ്രത്യേകം വിളിച്ചു ചേർത്ത നഗരസഭാ കൗൺസിൽ യോഗത്തെയും ബഹളത്തിലാക്കി. യോഗത്തിൽ സെക്രട്ടറി പങ്കെടുക്കാത്തത് ഭരണ പ്രതിപക്ഷ അംഗങ്ങളെ ഒരുപോലെ ചൊടിപ്പിച്ചു. LDF ഭരണകാലത്ത് നടന്ന നിർമ്മാണ അഴിമതിയെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഭരണപക്ഷത്തെ UDF അംഗങ്ങളും ഭരണ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി LDFും രംഗത്ത് വന്നതോടെ കൗൺസിൽ യോഗത്തിൽ ബഹളവും വാക്കേറ്റവുമായി. ഇതോടെ കൗൺസിൽ യോഗം നിർത്തിവച്ചു. തുടർന്ന് ഹാളിന് പുറത്തായി പ്രതിഷേധങ്ങൾ. മരടിലെ ഫ്ളാറ്റ് പൊളിക്കൽ വിഷയം കൂടുതൽ സങ്കീർണമാവുകയാണ്. ഭരണസമരം എന്ന ആരോപണവുമായി മരട് നഗരസഭ തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. എന്നാൽ ഇതിനിടെ തങ്ങൾ ഒഴിഞ്ഞുപോകാൻ ഇപ്പോഴും തയ്യാറില്ലെന്ന നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഫ്ളാറ്റ് ഉടമകളും. ഇതുതന്നെയാണ് മരടിലെ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. ക്യാമറമാൻ രമേശിനോടൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. മരടിലെ ഫ്ളാറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നതിനുള്ള സമിതിക്ക് സുപ്രീം കോടതി രൂപം നൽകി. കേരള ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ നായർ അധ്യക്ഷനായാണ് സമിതി. സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച പേര് സുപ്രീംകോടതി അംഗീകരിക്കുകയായിരുന്നു. സുപ്രീംകോടതി നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ നായർ. സമിതിയുടെ പ്രവർത്തനങ്ങൾ വൈകാതെ തന്നെ തീരുമാനിക്കും. സമിതിയെ നിയോഗിച്ചതിനൊപ്പം ഫ്ളാറ്റ് നിർമ്മാതാക്കളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതായും ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതായും സുപ്രീംകോടതി പുറത്തിറക്കിയ പുതിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. കമ്മിറ്റിയുടെ ചുമതലകളും മറ്റു കാര്യങ്ങളും
ഉൾക്കൊള്ളുന്ന ഓർഡർ വന്നിട്ടില്ല, ടേംസ് ഓഫ് റെഫറൻസ് ഒന്നും വന്നിട്ടില്ല. എന്തായാലും കമ്മിറ്റി നിഷ്പക്ഷമായി വിതൗട്ട് ഫിയർ ഓർ ഫേവർ അഫക്ഷൻ ഓർ ഇൽവിൽ ന്യായമായ തീരുമാനമെടുക്കും, സത്യസന്ധമായ തീരുമാനമെടുക്കും. അതുമാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. ഓർഡറിൽ ഒന്നും കാണുന്നില്ല, പക്ഷേ കേട്ടത് ഒരു ലീഗൽ മാനും ഒരു ടെക്നിക്കൽ മാനും രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യും, ഒരു കമ്മിറ്റി അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്നുള്ള മട്ടിലാണ് കേട്ടത്. കൃത്യമായ വിവരങ്ങളില്ല ഇതിനെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും ഇതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് അറിഞ്ഞിട്ടാണല്ലോ ഞങ്ങളെങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. കോന്നി സീറ്റിനെ ചൊല്ലിയുള്ള കോൺഗ്രസിലെ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. വിമത ശബ്ദമുയർത്തിയ റോബിൻ പീറ്ററുമായി രമേശ് ചെന്നിത്തല നടത്തിയ ചർച്ചയിലാണ് പരിഹാരമായത്. ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുന്നുവെന്ന ചർച്ചയ്ക്ക് ശേഷം റോബിൻ പീറ്റർ പ്രതികരിച്ചു. അവസാനവട്ട അനുനയശ്രമം എന്ന നിലയ്ക്കാണ് റോബിൻ പീറ്ററെ രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചത്. കോന്നിയിലെ പ്രാദേശിക നേതാക്കളോടൊപ്പം എത്തിയ റോബിൻ പീറ്ററുമായി 2 മണിക്കൂറോളം രമേശ് ചെന്നിത്തല ചർച്ച നടത്തി. ചെന്നിത്തല മുന്നോട്ട് വച്ച പരിഹാരമാർഗം അംഗീകരിക്കുന്നുവെന്ന ചർച്ചയ്ക്ക് ശേഷം റോബിൻ പീറ്റർ പ്രതികരിച്ചു. ചർച്ചയുടെ വിശദാംശങ്ങൾ അടൂർ പ്രകാശിനെ അറിയിക്കും, അതിനുശേഷം അന്തിമ തീരുമാനമെടുക്കും. നിലവിൽ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പി മോഹൻരാജിനെ അംഗീകരിക്കുന്നു. പാലയിൽ വിമത സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്നും റോബിൻ പീറ്റർ പറഞ്ഞു. ഒരിക്കലുമില്ല, ഹൈക്കമാൻഡിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് നിലവിൽ ഇന്ന് പുറത്തിറക്കി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെയുള്ള പാർട്ടിയുടെ നേതാക്കന്മാരെന്ന നിലയിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും പാർട്ടിക്കകത്തുള്ള ചില വിഷയങ്ങളുമൊക്കെ ഞങ്ങളുടെ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ പ്രതിപക്ഷ നേതാവുമായി ഞങ്ങളോട് സംസാരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതാണ് ഞങ്ങൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. അടൂർ പ്രകാശിന്റെ കടുത്ത എതിർപ്പിനെ മറികടന്നാണ് കോന്നിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. വിമത നീക്കത്തിന് തുണിഞ്ഞ റോബിൻ പീറ്ററെ അവസാന നിമിഷം അനുനയിപ്പിക്കാൻ കഴിഞ്ഞതോടെ അടൂർ പ്രകാശിന്റെ പ്രതിഷേധം തണുപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം. ജനം, തിരുവനന്തപുരം. പാലയിലെ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ജോസ് കെ മാണിക്കെന്ന് പി ജെ ജോസഫ്. തെരഞ്ഞെടുപ്പിൽ ചിഹ്നം ലഭിക്കാതെ പോയതിൻ്റെ ഉത്തരവാദിത്വം ജോസ് കെ മാണി വിഭാഗത്തിന് മാത്രമാണ്. താൻ ചിഹ്നം നൽകാത്തതാണ് തോൽവിക്ക് കാരണമെന്നത് തെറ്റായ വാദമാണ്. ഭരണഘടനാപരമായ ചിഹ്നം ചോദിച്ചിരുന്നുവെങ്കിൽ നൽകുമായിരുന്നുവെന്നും പി ജെ ജോസഫ് കോട്ടയത്ത് പറഞ്ഞു. ചെയർമാൻ അദ്ദേഹമാണെങ്കിൽ അദ്ദേഹം തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. വർക്കിംഗ് ചെയർമാനെ ചെയ്യാനൊന്നും അധികാരമില്ല, അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ചിഹ്നം ലഭിക്കാതെ പോയതിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ചോദിച്ചു വാങ്ങിയ ഒരു പരാജയമാണ്. ചിഹ്നം കിട്ടിയിരുന്നെങ്കിൽ ജയിക്കാമായിരുന്നു പറയുമ്പോൾ, ചിഹ്നം വാങ്ങിക്കുന്നതിനെ സംബന്ധിച്ച് ഭരണഘടനയിൽ പറയുന്ന വർക്കിംഗ് ചെയർമാൻ, അതായത് ചെയർമാൻ്റെ അധികാരമുള്ള വർക്കിംഗ് ചെയർമാനോട് അഭ്യർത്ഥിച്ചിരുന്നുവെങ്കിൽ ചിഹ്നം. പാലയിലെ തോൽവിയുടെ പിന്നിലെ യഥാർത്ഥ വില്ലൻ പി ജെ ജോസഫ് എന്ന ജോസ് ടോം. പരാജയത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ജോസ് കെ മാണിയുടെ തലയിൽ കെട്ടിവെക്കാൻ ജോസഫ് ശ്രമം നടത്തുന്നു. പരാജയത്തിന് പിന്നിൽ ജോസഫിന്റെ കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നുവെന്നും ജോസഫിനെ നിയന്ത്രിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞില്ലെന്നും ജോസ് ടോം കുറ്റപ്പെടുത്തി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ജോസഫ് വിഭാഗത്തിൽ നിന്നുമുണ്ടായ നടപടികളെ അക്കമിട്ട് നിർത്തിയാണ് ജോസ് ടോം പുലിക്കുന്നൽ തന്റെ തോൽവി വിലയിരുത്തിയത്. തോൽവിയുടെ പിന്നിലെ യഥാർത്ഥ വില്ലൻ പി ജെ ജോസഫ് എന്ന ജോസ് ടോം പുലിക്കുന്നൽ തുറന്നടിച്ചു. അദ്ദേഹത്തിനെ നിയന്ത്രിക്കാമായിരുന്നു, അദ്ദേഹത്തിന് ജോയി അബ്രാഹത്തിനെ നിയന്ത്രിക്കാമായിരുന്നു. തോൽവിയുടെ ഉത്തരവാദിത്വം ജോസ് കെ മാണിയുടെ തലയിൽ കെട്ടിവെക്കാൻ ജോസഫ് ശ്രമിക്കുന്നു. പാലായിൽ നിന്നും താൻ ജയിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ജോസ് വിഭാഗത്തിന് മേൽക്കൈ ഉണ്ടാകും. കൃത്യമായ അജണ്ട വെച്ചുള്ള നേതാക്കളുടെ പ്രസ്താവന നിയന്ത്രിക്കാൻ ജോസഫ് തയ്യാറായില്ല. ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ തുറന്നു വിടരുത്. ഇപ്പം വീട്ടിൽ കയറി ഒരു പട്ടി കടിച്ചു, ഉടമസ്ഥന്റെ പേര് കേസ് കൊടുക്കുന്നതിന് പട്ടിയെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്തം ഉടമസ്ഥനില്ലേ? ഇല്ലേ. ജോയി അബ്രഹാം തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് പോലും ചോദിച്ചില്ല. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്നു. മണ്ഡലത്തിലെ വോട്ടുമറിക്കാൻ ശേഷിയില്ലാത്ത ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയായ തനിക്കെതിരെ മനഃപൂർവ്വം ആരോപണം ഉന്നയിച്ചു. മറിക്കാൻ വോട്ടില്ലാത്തത് കൊണ്ട് ആണ് ഈ പണിയെല്ലാം ചെയ്തത്. പി ജെ ജോസഫിനെ നിയന്ത്രിക്കുന്നതിൽ യു ഡി എഫ് നേതൃത്വം പരാജയപ്പെട്ടുവെന്നും ജോസ് ടോം കുറ്റപ്പെടുത്തി. പി ജെ ജോസഫിനെ തന്റെ നേതാവായി അംഗീകരിക്കുന്നില്ലെന്ന കൃത്യമായ നിലപാട് തുറന്നു പറഞ്ഞാണ് ജോസ് ടോം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. ജനം, കോട്ടയം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവങ്ങളുടെ ഭാഗമായി പത്മനാഭപുരത്ത് നിന്ന് ആരംഭിച്ച വിഗ്രഹ ഘോഷയാത്രയ്ക്ക് അനന്തപുരിയുടെ ഭക്ത്യാദര വരവേൽപ്പ്.
രണ്ടു ദിവസത്തെ യാത്രയ്ക്കും ഇറക്കിപ്പൂജയ്ക്കും ശേഷമാണ് ഘോഷയാത്ര പത്മനാഭ സന്നിധിയിൽ എത്തിയത്. പത്മനാഭപുരം കൊട്ടാരത്തിലെ തേവാരക്കെട്ടിൽ നിന്നും സരസ്വതീ ദേവി, വേളിമലയിലെ കുമാരകോവിലിൽ നിന്ന് വേലായുധ സ്വാമി, ശുചീന്ദ്രത്തു നിന്ന് 300 മങ്ക എന്നീ മൂർത്തികളെയാണ് നവരാത്രി ഉത്സവങ്ങളുടെ ഭാഗമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചത്. ഏറെ വൈകിയാണ് ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തിയതെങ്കിലും അനന്തപുരി ദേവീദേവന്മാർക്ക് ഭക്തിയാദര വരവേൽപ്പ് നൽകി. വൈകിട്ടോടെ കരമന ആവടിയമ്മൻ കോവിലിൽ എത്തിച്ച വിഗ്രഹങ്ങൾക്ക് ഇറക്കിപൂജയും സരസ്വതീ ദേവിക്ക് ആറാട്ടും നടത്തി. കിള്ളിപ്പാലത്തെത്തിയ ഘോഷയാത്രയെ സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സ്വീകരിച്ചത്. കുതിരപ്പട്ടാളത്തെ അനുസ്മരിക്കും വിധം കുതിര പോലീസ് ഘോഷയാത്രയ്ക്ക് ആകമ്പടി സേവിച്ചു. സരസ്വതീ ദേവിയെ പത്മതീർത്ഥക്കുളത്തിൽ നടത്തിയ അഭിഷേകത്തിനുശേഷം നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കിരുത്തി. വേളിമല കുമാരസ്വാമിയെ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ഭഗവതി ക്ഷേത്രത്തിലും പൂജയ്ക്കിരുത്തി. ഒക്ടോബർ 8 പൂജയെടുപ്പ്. 9 വിഗ്രഹങ്ങൾക്ക് നല്ലിരുപ്പാണ്. 10 പത്മനാഭപുരത്തേക്ക് മടക്കം. ജനം തിരുവനന്തപുരം. നവരാത്രിയോടനുബന്ധിച്ച് ഏകതാ മസ്കറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കർണാടക സംഗീതോത്സവത്തിന് നാളെ തുടക്കമാകും. വൈകിട്ട് 7 റൂവി അൽമസ ഹാളിൽ ഇന്ത്യൻ അംബാസഡർ മുനു മഹാവർ സംഗീതോത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. കോന്നിയൂർ സുരേഷിൻ്റെ കച്ചേരിയോടെയാണ് ഏകതാ മസ്കറ്റ് നവരാത്രി സംഗീതോത്സവത്തിന് തുടക്കം കുറിക്കുക. ഒമാനിലെയും പ്രശസ്തരായ കലാകാരന്മാർ പരിപാടിയുടെ ഭാഗമാകും. സമാപന ദിവസമായ ഒക്ടോബർ 7 സംഗീത സുധാനിധി പുരസ്കാരം ഡോക്ടർ സരോജാരാമന് സമ്മാനിക്കും. ഭാരവാഹികളായ കിഷോർ പുളിക്കൽ, അരവിന്ദ്, ഗിരീഷ്, സതീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജനം ടിവിയും ദുബായ് ആസ്ഥാനമായ മീഡിയ പാർക്കും സംയുക്തമായി അണിയിച്ചൊരുക്കിയ ജനോത്സവം ആസ്വദിക്കാൻ ദുബായ് അൽനാസർ ലഷർലാൻഡിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. നൃത്തവും സംഗീതവും പെയ്തിറങ്ങിയ ആഘോഷരാവ് UAE പ്രവാസി മലയാളികൾക്ക് മറക്കാനാവാത്ത അനുഭവമായി മാറി. ഇന്നലെ വൈകിട്ട് 4:30 മുൻപ് തന്നെ ജനോത്സവ വേദിയായ അൽനാസർ ലഷർലാൻഡിലേക്ക് UAE വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആസ്വാദകർ എത്തിത്തുടങ്ങിയിരുന്നു. മലയാളത്തിന്റെ പ്രിയനടൻ മനോജ് കെ ജയൻ, ജനം ടിവി മാനേജിംഗ് ഡയറക്ടർ പി വിശ്വരൂപൻ, ഡയറക്ടർ AP അമ്പലവാണൻ, വ്യവസായ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ജനം ടിവി പ്ലേസ് ഓഫ് ബർത്ത് ചോദിച്ചാൽ നമുക്ക് പറയുന്ന സ്ഥലമാണ് ഇത് അബുദാബി, UAE സ്ഥലമാണ്. UAE ഇത് ജനിച്ചു വളർന്നത്. അപ്പോൾ പ്ലേസ് ഓഫ് ബർത്ത് എന്നും അത് നിലനിൽക്കുന്നതാണ് UAE സ്ഥാനം. അപ്പോൾ ആ സ്ഥാനം എന്നും UAE ആൾക്കാർക്കുണ്ട്. എല്ലാവരും അതിൻ്റെ ഒരു അഹങ്കാരം എടുത്ത് കാണിക്കേണ്ടത് തന്നെയാണ്. തുടർന്ന് മലയാളത്തിന്റെ പ്രിയ ഗായകരായ മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, രാകേഷ് ബ്രഹ്മാനന്ദൻ, മഞ്ജുനാഥ് വിജയൻ, രഞ്ജിനി ജോസ്, ഡോക്ടർ ലക്ഷ്മി മധു എന്നിവർ ശ്രവ്യസുന്ദര ഗാനങ്ങളുമായി അൽനാസർ ലഷർലാൻഡിലെ നിറഞ്ഞു കവിഞ്ഞ സദസ്സിന് മുന്നിലെത്തി. മൂന്നര മണിക്കൂറിലേറെ നീണ്ടുനിന്ന സംഗീത നൃത്ത വിരുന്ന്, UAE പ്രവാസി മലയാളികൾക്ക് മറക്കാനാവാത്ത സുന്ദര മുഹൂർത്തങ്ങൾ സമ്മാനിച്ചാണ് ജനോത്സവത്തിന് തിരശീല വീണത്. ഷിൻ സെബാസ്റ്റ്യനും ഉണ്ണികൃഷ്ണൻ വെമ്പായത്തിനുമൊപ്പം ശ്രീരാജ് കൈമൾ, ജനം, ദുബായ്. അമേരിക്കൻ കോൺഗ്രസിലെ ആദ്യ ഹിന്ദു അംഗമായ തുൾസി ഗബാർഡുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. UN പൊതുസഭയ്ക്കിടെയായിരുന്നു അപ്രതീക്ഷിതമായ കൂടിക്കാഴ്ച. 2020 ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് തുൾസി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ ഹൗദി മോഡി പരിപാടിയിൽ പങ്കെടുക്കാനാവാത്തതിൽ അവർ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. ഹിന്ദുവായതിൻ്റെ പേരിൽ ഏതാനും മാധ്യമങ്ങൾ തന്നെ ബോധപൂർവം വേട്ടയാടുന്നുവെന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു.
ജമ്മുകശ്മീരിൽ രണ്ടിടത്തുണ്ടായ ഏറ്റുമുട്ടലിൽ 4 ഭീകരരെ സൈന്യം വധിച്ചു. റംബാനിൽ മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ 3 ഭീകരരെയാണ് സൈന്യം വധിച്ചത്. ഒരു ജവാൻ വീരമൃത്യു വരിച്ചു. ഗാന്ധർബാലിലെ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനും കൊല്ലപ്പെട്ടു. അതേസമയം കശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന 370 അനുച്ഛേദം റദ്ദാക്കിയതിനെതിരായ ഹർജികൾ പരിഗണിക്കാൻ ജസ്റ്റിസ് രമണയുടെ നേതൃത്വത്തിൽ 5-അംഗ ഭരണഘടനാ ബെഞ്ചിനെ സുപ്രീംകോടതി നിയോഗിച്ചു. രാവിലെ ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ ഇന്ത്യൻ ആർമിയുടെ യൂണിഫോം ധരിച്ച ഭീകരർ ഒരു ബസ് തടയാൻ ശ്രമിച്ചു. എന്നാൽ നിർത്താതെ പോയ ഡ്രൈവർ വിവരം സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ CRPF പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. 12:45 ഓപ്പറേഷൻ തുടങ്ങി. സ്ഥലത്ത് പെയ്ത കനത്ത മഴ ഓപ്പറേഷനെ ഏറെ ദുഷ്കരമാക്കി. 5 മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിലാണ് മുഴുവൻ ഭീകരരെയും സൈന്യം വധിച്ചത്. ജമ്മുകശ്മീരിലെ ഗാൻഡർബല്ലിലും ഭീകരനും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടി. വീട്ടിൽ ഒളിച്ചിരുന്ന ഭീകരനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വധിച്ചു. അതേസമയം ജമ്മുകശ്മീരിൽ ഒരു BJP ബൂത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ ഭീകരർ അതിക്രമിച്ചു കയറി. ഉദംപൂർ MPയും കേന്ദ്രമന്ത്രിയുമായ ജിതേന്ദ്രസിംഗാണ് ഈ കാര്യം വ്യക്തമാക്കിയത്. BJP ബൂത്ത് പ്രസിഡന്റിന്റെ പേരും വിവരവും സുരക്ഷാ കാരണങ്ങളാൽ പുറത്തുവിടുന്നില്ലെന്ന് ജിതേന്ദ്രസിംഗ് ട്വീറ്റ് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UNൽ കഴിഞ്ഞ ദിവസം ഭീകരതയ്ക്കെതിരെ ആഞ്ഞടിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ജമ്മുകശ്മീരിൽ സുരക്ഷാസേനയെയും സാധാരണക്കാരെയും പാക് അനുകൂല സംഘടനകൾ ലക്ഷ്യമിട്ടത്. ജനം ഡൽഹി. മാഹിയിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിക്ക് നേരെ ബോംബേറ് നടന്നുവെന്ന വ്യാജ പരാതി നൽകിയ ബ്രാഞ്ച് സെക്രട്ടറിയെയും സഹായിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പന്തകൽ ബ്രാഞ്ച് സെക്രട്ടറി ബിജു, സഹായി റിനോജ് എന്നിവരെയാണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ ബിജുവിന് നേരെ ബോംബേറുണ്ടായി എന്നായിരുന്നു പരാതി. ഇതേ തുടർന്ന് ബിജു തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന CPM പന്തക്കൽ ബ്രാഞ്ച് സെക്രട്ടറി കല്ലൻ ബിജുവിന് നേരെ ബോംബെറിഞ്ഞുവെന്നായിരുന്നു പരാതി. തുടർന്ന് ബിജു തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ബോംബെറിഞ്ഞത് RSS പ്രവർത്തകരാണെന്ന് CPM കേന്ദ്രങ്ങൾ വ്യാജ പ്രചരണവും നടത്തി. ഇതിനിടയിൽ പോലീസ് തന്ത്രപരമായി നടത്തിയ അന്വേഷണത്തിലാണ് സത്യം തെളിഞ്ഞത്. ബിജു അറിഞ്ഞുകൊണ്ട് തന്നെ സുഹൃത്ത് റിനോജിനെ കൊണ്ട് തനിക്ക് നേരെ ബോംബെറിയുകയായിരുന്നു എന്നാണ് തെളിഞ്ഞത്. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ റിനോജിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ സത്യാവസ്ഥ വെളിപ്പെടുത്തിയത്. തുടർന്ന് ബിജുവിനെയും വിശദമായി ചോദ്യം ചെയ്തതോടെ തിരക്കഥ പുറത്തു വന്നു. സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന മാഹി മേഖലയെ വ്യാജ പ്രചരണത്തിലൂടെ സംഘർഷഭൂമിയാക്കാനും RSS പ്രവർത്തകരെ ആക്രമിക്കാനുമുള്ള CPMന്റെ നീക്കമാണ് ഇതോടെ പുറത്തായത്. പ്രതികളെ വൈകിട്ടോടെ മാഹി കോടതിയിൽ ഹാജരാക്കും. ജനം കണ്ണൂർ. സൈബർ സുരക്ഷാ രാജ്യാന്തര കോൺഫറൻസ് കൊക്കൂണിന്റെ 12-ാമത് എഡിഷന് കൊച്ചിയിൽ സമാപനം. സമാപന സമ്മേളനത്തിൽ നടൻ മോഹൻലാൽ മുഖ്യാതിഥിയായിരുന്നു. പോലീസുകാരും പേപ്പറുമില്ലാത്ത പോലീസ് സ്റ്റേഷനാണ് സാങ്കേതികതയുടെ പുതിയ ലോകത്ത് കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച DGP ലോകനാഥ് ബെഹ്റ പറഞ്ഞു. ചടങ്ങിൽ കൊക്കൂൺ കോൺഫറൻസോടനുബന്ധിച്ച് നടന്ന വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങൾ മോഹൻലാലും DGP ചേർന്ന് വിതരണം ചെയ്തു. കേരള പോലീസിൻ്റെയും കേരള സംസ്ഥാന IT മിഷൻ്റെയും ആഭിമുഖ്യത്തിൽ സൊസൈറ്റി ഫോർ പോലീസിംഗ് ഓഫ് സൈബർ സ്പേസിൻ്റെ സഹകരണത്തോടെയായിരുന്നു സെമിനാർ. ജനം TV IT വിഭാഗം ഡയറക്ടർ സുരേഷ് ബി കൃഷ്ണയുടെ അമ്മ തങ്കലക്ഷ്മി അന്തരിച്ചു. 69 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 10 പൊന്നാനി മാറഞ്ചേരി കാഞ്ഞിരമുക്കിലെ വീട്ടുവളപ്പിൽ. പ്രവാസി നേരം പൂർണ്ണമാകുന്നു. നമസ്തേ.